അല്ലാതെ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ച് ഫോണിൽ അങ്ങനെ എല്ലാം പഠിക്കുന്നില്ല. ടവർ വേണമെന്നാണ്, കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ. ടി വി ഒക്കെ തരുമെന്ന് പറഞ്ഞ്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. നമ്മുടെ കുട്ടികൾക്ക് ടി വി ഇല്ല, മൊബൈൽ ഫോണും ഇല്ല. സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാം. പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ മനുഷ്യൻ പുതിയ വഴികൾ കണ്ടെത്തും. അതുപോലെയാണ് ഈ വിദ്യാർത്ഥികളും. ഏകദേശം 45 വിദ്യാർത്ഥികളാണ് നഴ്സറി മുതൽ കോളേജ് തലം വരെ ഈ പൊടിയക്കാലയിലുള്ളത്. ഈ പൊടിയക്കാല കോളനിയിലെ കുട്ടികളുടെ ഇപ്പോഴത്തെ പഠനമാർഗം ഈ സാമൂഹ്യ പഠനമുറിയാണ്. അവിടെ അവരൊന്നിച്ചു ചേരുകയും അവിടെ ഇരുന്ന് പഠിക്കുകയും അതുവഴി വിദ്യാഭ്യാസപരമായി മുന്നേറാൻ അവർ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളും സൗകര്യങ്ങളും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അവർ മുന്നേറാൻ തന്നെയാണ് ഉറച്ചു തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ 9 പഠിക്കാൻ വരും. പിന്നെ തലത്തുകാവ് സ്കൂൾ അല്ല, ചെമ്പിക്കുന്നാണ് സാറിൻ്റെ വീട്. സാറ് ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഒരു സാറാണ് മാത്രം? ഒരു സാറ് മാത്രമാണോ? ഒരു സാറാണ് പഠിപ്പിക്കാൻ വരുന്നത്. ആ സാറാണോ എല്ലാ ക്ലാസ്സിൻ്റെയും കുട്ടികൾക്ക് എടുത്തു തരുന്നത്? ആ എല്ലാവർക്കും സാറാണ്. തിങ്കളാഴ്ച മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരേ സമയത്തിന് ക്ലാസ്സിന് പഠിക്കാൻ പറ്റുന്നു. എല്ലാ ക്ലാസ്സുകാരും ഒരുമിച്ചാണ്, ഒരുമിച്ചാണ് ഇവിടെ പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ച് ഫോണിൽ അങ്ങനെ എല്ലാം പഠിക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ 4 ഉള്ളത്, ഒരാൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ബാക്കി 2 ഉള്ളൂ. പിന്നെ ഞങ്ങളിവിടെ പഠിക്കാൻ വരും. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ചോദിക്കുന്നുള്ള ഡൗട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ. സാറിൻ്റെ പേര് അരുൺ എന്നാണ്. അരുൺ സാറിനാണ്. സാറ് ചെമ്പിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് ഇവിടെ വരെ യാത്ര ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇവിടുത്തെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി കാണുകയാണെങ്കിൽ പുള്ളിയോട് നിങ്ങൾക്ക് പറയാനുള്ള എന്താ? നിങ്ങൾ പൊടിയക്കാലയിലെ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് പറയാനുള്ള എന്താ? ഞങ്ങൾക്ക് ആ സാറിൻ്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ എന്താണ് എല്ലാവർക്കും നല്ല പഠന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരണം. ഇവിടെ ടവർ വേണമെന്നാണ്, കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ. ഇപ്പം പിന്നെ റോഡിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓരോ കാര്യത്തിനും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ റോഡ് ഭയങ്കര കഷ്ടത്തിലാണ്. റോഡ് പിന്നെ പഴയ റോഡല്ലേ, അതും പിന്നെ നെറ്റ് അങ്ങനെ ഇതൊക്കെ തന്നെ. എന്നാലേ ഇവിടെ റേഞ്ചേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും അതാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. എൻ്റെ പേര് ആര്യ എന്നാണ്. ഞാനിപ്പം പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞു. ഇവിടെ റേഞ്ചില്ല, മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ പഠനമുറിയിലാണ് ഞങ്ങൾ വന്ന് പഠിക്കുന്നത്. വിജിത, ഇപ്പോൾ എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയോ? അത് കാരണം ഈ നെറ്റ്വർക്ക് ഇല്ലാത്ത, റേഞ്ച് ഇല്ലാത്ത കാരണം അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ? ആണ്. ടി വി ഒക്കെ തരുമെന്ന് പറഞ്ഞ്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല? ഇല്ല. അത് കാരണം ക്ലാസ് ഇപ്പോൾ ഇതുവരെ ഒരു ക്ലാസ്സും ഇല്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ പൊടിയക്കാല സെറ്റിൽമെൻറ്റിലെ സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റ് അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ ലതാകുമാരിയോട് തന്നെ ചോദിക്കാം. പൊടിയക്കാല സംബന്ധിച്ച് നമുക്ക് പ്രധാനപ്പെട്ട റേഞ്ച് എന്ന് പറഞ്ഞ സ്ഥാനം ഇല്ല. വനം വകുപ്പുകാരായിട്ട് സംസാരിച്ച് അവർ ഇച്ചിരി അന്ന് MLA ശവിനാഥ് ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം സാറും വനം വകുപ്പുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞ് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറയണത്. സംഭവം പ്രധാനപ്പെട്ട നമ്മളെ കുട്ടികൾക്ക് TV ഇല്ല, മൊബൈൽ ഫോണും ഇല്ല. അപ്പോൾ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്തത്. ഇപ്പോൾ ഗൂഗിൾ മീറ്റിംഗ് ഇല്ലേ, അപ്പോൾ അത് കാണാൻ പോലും മൊബൈലോ TVയോ ഒന്നുമില്ല. പിന്നെ കറണ്ടുള്ള വീടുകളിലുണ്ട്. പിന്നെ ഇപ്പോഴും ഈറവിയിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബക്കാരുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഈ പ്രാവശ്യം ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു കൊടുക്കും അവർക്ക്. പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ റേഞ്ച് എൻ്റെ ബുദ്ധിമുട്ടാണ് കാരണമാണ്. ഇപ്പം ITDP എന്ന് ST പ്രൊമോട്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ST പ്രൊമോട്ടർമാരെ അവർക്ക് ITDP എന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇങ്ങനെ ടവർ മേഖലയിൽ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. പിന്നെ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല, പിന്നീട് അറിയാം. പൊടിയക്കാലയിലെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ ST പ്രൊമോട്ടറായ മൈനമ്മയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ. കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഒരു ST പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ മെയിനായിട്ട് തോന്നുന്നത് ഒന്ന് കുടിവെള്ള പ്രശ്നമുണ്ട്, 2 റോഡിൻ്റെ അവസ്ഥ ഇതാണ്, 2 കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാനുള്ള സൗകര്യം ഇല്ല. ആ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ITDP കീഴിൽ ഒരു സാമൂഹ്യ പഠനമുറിയുണ്ട്. ഇവിടെ ഒരു സാറിനെ വെച്ചിട്ടാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1 ഡിഗ്രി വരെയുള്ള കുട്ടികളും ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഇപ്പോൾ ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ.
ഇപ്പോൾ കുട്ടികൾക്ക് റേഞ്ച് ഇല്ല, ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഒരാൾക്കൊരു അസുഖം വന്ന് പുറത്ത് കൊണ്ടുപോകണമെങ്കിലും ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ വിദ്രയിലെത്തിയതിന് ശേഷമാണ് നമുക്ക് റേഞ്ച് കിട്ടുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ച് കുട്ടികൾക്ക് പഠിക്കുന്ന ഏറ്റവും മെയിനായിട്ട് ഇവിടെ പഠന സൗകര്യം കുട്ടികൾക്ക് മെച്ചപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഞാൻ ഓരോ വീടുകളിലും പോകുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ഒന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, കാരണം ഫോണില്ല. ആകെ വന്ന് ഇവിടെ വരുന്ന ഒരു സാറ് പഠിപ്പിക്കുന്നതാണ്. നല്ല രീതിയിൽ സാർ ക്ലാസ് എടുക്കുന്നുണ്ട്, അവർ പഠിക്കുന്നു ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഫോണിന് റേഞ്ച് ഇല്ലാത്തത് തന്നെയാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ റോഡ്, റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്. ഞാനും മറ്റൊരു സെറ്റിൽമെൻറ്റും ഈ സെറ്റിൽമെൻറ്റേക്ക് ജോലിക്ക് വരുന്ന ഒരാളാണ്. പിന്നെ വന്യമൃഗങ്ങളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥയിൽ കൂടെയാണ് ഞാനും ഇവിടെ വരുന്നത്. ഒന്ന് റോഡ് വികസനം അത്യാവശ്യമാണ്. സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും ഈ കുട്ടികൾ ഒന്നിച്ചു മുന്നേറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിമിതികൾക്കിടയിലും ഇത്രയും മികച്ച രീതിയിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വിദ്യാർത്ഥികൾക്ക് മിനിമം ഒരു മൊബൈൽ റേഞ്ച് എന്ന സൗകര്യമെങ്കിലും ഒരുക്കി കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ ജനതയെ ഈ സർക്കാർ അരികുവൽക്കരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അന്വേഷണം ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശിവപ്രസാദിനൊപ്പം വികാസ് ഗോവിന്ദ്.